നമസ്കാരം. ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റിയെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കിർചോഫ്സ് ലോസ് ആണ് പഠിച്ചത്. ഇന്ന് നമുക്കതിൻ്റെ ആ രണ്ട് ലോസും അപ്ലൈ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. വീസ്റ്റൺ ഒറ്റ വാക്കാണ്. വീറ്റ് സ്റ്റോൺ എന്ന് വായിക്കരുത്. വീറ്റ് ഗോതമ്പ് സ്റ്റോൺ കല്ല് ഗോതമ്പ് കല്ല് പാലം എന്നൊന്നും വായിക്കരുത്. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് വീസ്റ്റൺ. വീസ്റ്റൺസ് ബ്രിഡ്ജ് അതിൻ്റെ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എ ബി സി ടി എ, ഇതിൽ എ ബി സി എന്നൊരു ആം ഉണ്ട്, എ ഡി സി എന്നൊരു ആമും ഉണ്ട്. ഇവിടെ നാല് റെസിസ്റ്റൻസ് ഉണ്ട്, പി ക്യു ഇത് ആ എസ്. ഈ രണ്ട് ആംസിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലാണ് ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്റർ ഇസ് എ ഡിവൈസ് ടു മെഷർ കറണ്ട് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഈ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ആംസ് എ ബി സിക്കും എ ഡി സിക്കും ഇടയ്ക്കൊരു പാലം പോലാണ് ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. ഇതിലെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, ഇ എം എഫ് ഇ ആണ്, ടോട്ടൽ കറണ്ട് ഐ ആണ്. എ എന്ന പോയിന്റിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കറണ്ട്, ഇവിടെ ഐ വൺ അങ്ങോട്ട് പോകുന്നു, ഐ ത്രീ ഇങ്ങോട്ട് വരുന്നു. ബി എന്ന പോയിന്റിൽ രണ്ടായിട്ട് ഈ ഐ വൺ രണ്ടായിട്ട് മാറുന്നു, ഇത് ഐ ടു ഈ ക്യൂവിൽ ക്യൂ കൂടി സിയിലേക്ക് വരുന്നു. ഐ ജി ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്ത് ഡിയിലെത്തുന്നു. ഈ ഡി എന്ന പോയിന്റിൽ നിന്ന് ഐ ഫോർ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഇതെല്ലാം ഒന്നിച്ച് വീണ്ടും ഇവിടെ തന്നെ വരുന്നു. ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ഒരു ഡയഗ്രാം. ഈ ഡയഗ്രാം വരച്ച് പഠിക്കേണ്ടതാണ്. ഈ ഡയഗ്രാം നോക്കി തന്നെ, ഇതെല്ലാം മാർക്കിംഗ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഡയഗ്രാം നോക്കി തന്നെ നമുക്ക് അതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പോകണം. കണ്ടീഷൻ ഫോർ ബാലൻസിങ് വീസ്റ്റൺസ് ബ്രിഡ്ജ് അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. നോക്കാം. നമ്മൾ കിർചോഫ് ഫസ്റ്റ് ലോ ബി എന്ന പോയിന്റിൽ അപ്ലൈ ചെയ്യാൻ പോവാം. അറ്റ് ബി ബി എന്ന പോയിന്റിൽ കിർചോഫ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ട് വരുന്ന കറണ്ട് ഏതൊക്കെ നോക്കുക. അങ്ങോട്ട് വരുന്ന കറണ്ട് ഐ വൺ ഈസ് ഈക്വൽ ടു ആ പോയിന്റിൽ നിന്ന് പോകുന്ന കറണ്ട് ഏതൊക്കെയാണ്, ഐ ടു പ്ലസ് ഐ ജി ആണ്. ഐ ടു പ്ലസ് ഐ ജി ഐ ടു പ്ലസ് ഐ ജി ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുത്ത് ഇക്വേഷൻ നമ്പർ വൺ ഐ വൺ ഈസ് ഈക്വൽ ടു ഐ ടു പ്ലസ് ഐ ജി. ഇനി അടുത്തത് അറ്റ് ഡി എന്ന പോയിന്റ്, അറ്റ് ഡി ഡിയിൽ അവിടത്തേക്ക് വരുന്ന കറണ്ട് ഐ ത്രീ അങ്ങോട്ട് വരുന്നതാണ്, ഈ ഐ ജിയും അങ്ങോട്ട് വരുന്നതാണ്. അതായത് ഐ ത്രീ പ്ലസ് ഐ ജി ഈസ് ഈക്വൽ ടു ഐ ഫോർ, അവിടെ നിന്ന് പോകുന്ന കറണ്ട് ഐ ഫോർ, ഇക്വേഷൻ നമ്പർ ടു. അപ്പോൾ രണ്ട് റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് കിർചോഫ്സ് ഫസ്റ്റ് ലോ ബിയിൽ അപ്ലൈ ചെയ്തു, ഡിയിൽ അപ്ലൈ ചെയ്തു. അങ്ങോട്ട് വരുന്ന കറണ്ട് ഐ വൺ, അവിടുന്ന് പോകുന്ന കറണ്ട് ഐ ടുവും ഐ ജി. ഡി എന്ന പോയിന്റ് അങ്ങോട്ട് വരുന്ന കറണ്ട് ഐ ത്രീ പ്ലസ് ഐ ജി ഈസ് ഈക്വൽ ടു ഐ ഫോർ. ഇനി അടുത്ത മെഷ് എടുക്കാൻ പോവാണ്. എ ബി ഡി എ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള മെഷാണ്. എ ബി ഡി എ എ ബി ഡി എ എ ബി ഡി എ എന്ന മെഷിൽ ഞാൻ ഈ കിർചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസസ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ്. അതായത് ഇവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ അവിടുത്തെ ഐ വൺ പി ഐ വൺ പി ഐ വൺ പി പ്ലസ് കറണ്ട് അതേ ഡയറക്ഷൻ തന്നെയാണ്. ഐ ജി ജി ഐ ജി ഗാൽവനോമീറ്റർ കറണ്ടാണ്, ജി ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. ഐ ജി ജി ഈ കറണ്ട് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതുകൊണ്ട് മൈനസ് ഐ ത്രീ ആ ഈസ് ഈക്വൽ ടു, അവിടെ സെല്ലൊന്നുമില്ല, ഈസ് ഈക്വൽ ടു സീറോ. ഇക്വേഷൻ നമ്പർ ഞാൻ ത്രീ എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ ത്രീ ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുക്കാം. ഇനി അടുത്ത മെഷ് ബി സി ഡി ബി ബി സി ഡി ബിയിൽ ഞാൻ സെക്കൻഡ് റൂള് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഐ ടു ഇൻറ്റു ക്യൂ
current into resistance I to Q. Şimdi burada varım board. Current opposite direction I for angota varım. Adeta direction değil. O anda minus I4 yes. Bu minus IG G is equal to avade 0 nu kodu is equal to 0 equation number 4 equation number 4 naal equations namakku ivade kitti rendu enna Kirchhoff's first law apply edu anna Kirchhoff's second law apply edu the balancing condition nu parnjal galvanometer current 0 aana condition aanu at balancing point at balancing condition ig is equal to 0 and current 0 aagum IG 0 ആവുകയാണെങ്കിൽ equation 1 implies IG 0 ആണെങ്കിൽ I1 is equal to I2 equation 2 implies I3 0 ആയി കഴിഞ്ഞാൽ I3 is equal to I4 In him, equation 3 becomes equation 3 implies IGG is 0 I kernel I1P is equal to I1P is equal to the apparatus on board I3R on the Udaka equation number 4 on the 5 on the Udaka number 5 Abole Equation 4 implies the I2Q minus I4 is minus this 0 I marum bol the equals in upper to home bol I2Q is equal to I4 yes and the very equation number 6 and the Mkida. But the maximum equation number 8 and bonus equation number 6 in a equation 5 divided by equation 6 implies equation 5 by equation 6 I1P by I2Q I1 equals I2 ayathu kondu namukku inge ezhudam P by Q is equal to I3R by I4 as ennu varum I3 I4 ivide same aanu അവിടെ ക്യാൻസൽ ചെയ്യാം R by S എന്ന് വരും ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ബാലൻസിങ് വീസ്റ്റൻസ് ബ്രിഡ്ജ് അതായത് ഐ ജി സീറോ ആകുന്ന കണ്ടീഷനാണ് ഈ എഴുതിയേക്കുന്നത് പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് ഇത് ഐ ജി സെൻസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ വില 1 എന്ന് എടുക്കാം പി ബൈ ക്യൂ ഈക്വൽസ് ആർ ബൈ എസ് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് കണ്ടീഷൻ ഫോർ ബാലൻസിങ് വീസ്റ്റൻസ് ബ്രിഡ്ജ് നമുക്കിവിടെ പിയും ക്യൂവും ആറും അറിയാമെങ്കിൽ എസ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷൻ നമുക്ക് എസ് കണ്ടുപിടിക്കാം അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും 3 റെസിസ്റ്റൻസ് നോൺ ആണെങ്കിൽ 4 റെസിസ്റ്റൻസ് അൺനോൺ ആണെങ്കിൽ അത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു പ്രിൻസിപ്പിളാണ് ബാലൻസിങ് കണ്ടീഷൻ ഫോർ വീസ്റ്റൻസ് ബ്രിഡ്ജ് ആണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്ന ഡിവൈസിനകത്ത് ഉപയോഗിക്കുന്നത് മീറ്റർ ബ്രിഡ്ജിനകത്തും പൊട്ടൻഷ്യൽ മീറ്ററിനകത്തും നമ്മൾ ഈ കിർചോഫ്സ് ലോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് മീറ്റർ ബ്രിഡ്ജ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അത് നമുക്ക് പഠിക്കാം നോക്കുക സംശയം തോന്നുന്നു നിങ്ങളത് എഴുതി നിങ്ങളെ ബുക്കിനകത്ത് എഴുതി ഇത് പഠിക്കുക കാണാതെ എഴുതി പഠിക്കുക ഈ പടം വരച്ച് പടത്തിൽ നിന്ന് നോക്കി തന്നെ പഠിക്കുക ആദ്യത്തെ പോയിൻ്റ് ബി എടുക്കുക പിന്നെ ഡി എടുക്കുക പിന്നെ എ ബി ഡി ബി ഇ എടുക്കുക പിന്നെ ബി സി ഡി ബി എടുക്കുക അവിടെ ഒന്നാമത്തിനകത്ത് ഫസ്റ്റ് ലോയിൽ രണ്ടാമത്തിനകത്ത് രണ്ടാമത്തിനകത്ത് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുക പിന്നെ ബാലൻസിങ് കണ്ടീഷൻ ആണെങ്കിൽ ഐ ജി ഈക്വൽ സീറോ എന്ന് കൊടുക്കുക അത് അപ്പോൾ I1 ഈക്വൽസ് I2 വരും I3 ഈക്വൽസ് I4 വരും I1P ഈക്വൽസ് I2 I3R വരും I2Q ഈക്വൽസ് I4S വരും
അതുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ പി ബൈ ക്യൂ ഈക്വൽസ് ആർ ബൈ എസ് എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മീറ്റ് ദ ബ്രിഡ്ജ്. അത് വിസ്റ്റൻസ് ബ്രിഡ്ജിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. ഇവിടെ ഇതൊരു കോപ്പർ സ്ട്രിപ്സാണ് ഈ കൊടുത്തേക്കുന്നത്, ഇവിടെ ഒരു ഗ്യാപ്പാണ്, ഇത് വേറെ കോപ്പർ സ്ട്രിപ്സ്, ഇത് വേറെ കോപ്പർ സ്ട്രിപ്പ്. ഇതൊരു വുഡൻ ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു 1 മീറ്റർ ലെങ്ത് നീളമുള്ള സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയറാണ്. നിക്രോം വയറോ അല്ലെങ്കിൽ മാൻഗാനിൽ കോൺസ്റ്റാൻഡൽ വയറോ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയറോ 1 മീറ്റർ, അതാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയാൻ കാരണം. ഇവിടെ രണ്ട് ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസ്, നമുക്ക് ഏത് റെസിസ്റ്റൻസിൻ്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത്, റെജിസ്റ്ററിൻ്റെ വിലയാണ്, ആ റെജിസ്റ്ററാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്, അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ഇത് റെസിസ്റ്റൻസ് ബോക്സ്, ഇത് നോൺ റെസിസ്റ്റൻസ് ആണ്, ഗ്യാപ്പില്ല. ഇതൊരു ഗാലോമീറ്റർ ആണ് ജി. ഇത് ഇ എം എഫ്, ഇതൊരു ലക്ലാഞ്ചി സെല്ലാണ് ഉപയോഗിക്കുന്നത്, 1.08 വോൾട്ടിൻ്റെ ഒരു ലക്ലാഞ്ചി സെല്ല് ഉപയോഗിക്കാം. ഇതൊരു കീ ആണ് കെ. നമുക്ക് സാറിന് ട്രൈസൽ ഉപയോഗിച്ചതും കുഴപ്പമില്ല, നമുക്കത് കിട്ടും. സാറിന് ഉപയോഗിച്ച് ലക്ലാഞ്ചി സെല്ലവിടെ ഉപയോഗിക്കും, സാറിന് ഉപയോഗിക്കും. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇതുപോലുള്ള നമ്മളൊരു വുഡൻ ബോർഡിലാണത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, വുഡൻ ബോർഡിൽ. അതിൻ്റെ ആ ഡിവൈസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് ഒരു മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് ഗിറ്റാറൊന്നുമല്ല, മീറ്റർ ബ്രിഡ്ജിൻ്റെ നമ്മൾ സാ പ്രാക്ടിക്കൽ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണിത്. ഞാൻ ഈ വരച്ചതിനകത്ത് ഇതാണ് കോപ്പർ സ്ട്രിപ്പ്, എൽ ഷേപ്പ് ഉള്ളൊരു കോപ്പർ സ്ട്രിപ്പാണ്. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് വെക്കുന്നത്. ഇതുവഴിയാണ് ഗാലോമീറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ നോൺ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു. ഇത് സെല്ലിൻ്റെ പോസിറ്റീവ് ഇവിടെ, അതിൻ്റെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇതാണ് ഒരു മീറ്ററുള്ള മീറ്റർ സ്കെയിലാണിത്. ഇതാണ് അതിൻ്റെ അപ്പാർട്ടസ്, ഇതാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന അപ്പാർട്ടസ്. ഇനി അതിൻ്റെ തിയറി ഞാൻ പറയാൻ പോകാം. തിയറി നോക്കാം. ഇതിൽ ഇതൊരു വിസ്റ്റൻസ് ബ്രിഡ്ജ് തന്നെയാണ്. ഇത് റെസിസ്റ്റൻസ് പി ആണെന്ന് വിചാരിക്കുക, ഇത് റെസിസ്റ്റൻസ് ക്യൂ ആണ്. ഇത്രയും ഭാഗത്ത് റെസിസ്റ്റൻസ് ആറ്, ഇത്രയും ഭാഗം റെസിസ്റ്റൻസ് എസ്. നമ്മളിത് ചെയ്യേണ്ടത് ഇവിടെ ഈ കണക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്, ഇതൊരു ജോക്കിയാണ്, അതൊക്കെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. ജോക്കി ഒരു കോൺടാക്ടറാണ്, അത് ഈ വയറിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന് ഇവിടെ ആകുമ്പോൾ അത് സീറോ ആണെന്ന് വിചാരിക്കുക. ആ സീറോ ആകുമ്പോൾ ബാലൻസിങ് കണ്ടീഷനായി ഐ ജി ഇസ് ഇത് സീറോ. ബാലൻസിങ് കണ്ടീഷൻ നമുക്കറിയാം, പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. പിയുടെ സ്ഥാനത്ത് ഞാൻ എക്സ് കൊടുക്കാൻ പോവാണ്, എക്സ് ബൈ ക്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ നോൺ റെസിസ്റ്റൻസ് ആറ് കൊടുക്കുന്നു. ഈ ക്യാപിറ്റൽ ആറിൻ്റെ സ്ഥാനത്ത് ഇത്രയും ഭാഗത്ത് റെസിസ്റ്റൻസ് ആർ എൽ വൺ എന്ന് കൊടുക്കാം. ആർ ഈസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയറാണ്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ ആർ കൊടുത്തു. അപ്പോൾ എൽ വൺ ലെങ്തിന് ആർ എൽ വൺ. ഇനി അടുത്ത് നമുക്ക് ഇത്രയും ഭാഗത്ത് റെസിസ്റ്റൻസ് വേണമെങ്കിൽ ആർ ഇൻറ്റു 100 - L1. 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. 100 - L1 ഇട്ടേക്കുന്നത്. ഈ 60 ക്യാൻസൽ ചെയ്യാം. എക്സ് ബൈ ആർ ഈസ് ഈക്വൽ ടു എൽ വൺ ബൈ 100 - L1 എന്ന് കൊടുക്കാം. നമുക്ക് എക്സ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ഈസ് ഈക്വൽ ടു ആർ എൽ വൺ ബൈ 100 - L1 എന്ന് കിട്ടും. നമുക്കിവിടെ ഈ ബാലൻസിങ് ലെങ്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഐ ജി സീറോ ആകുന്ന ലെങ്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതെല്ലാം നോണാണ്, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസ് മാറ്റും. ആദ്യം 1 ഓം ഇടും, പിന്നെ 2 ഓം, പിന്നെ 3 ഓം, 4 ഓം, 5 ഓം. ഓരോ കേസിലും നമ്മളവിടെ ഈ എൽ വൺ ലെങ്ത് കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടും. ഇനി വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഈ റെസിസ്റ്റൻസ് ബോക്സ് എടുത്ത് ഈ ഗ്യാപ്പിൽ വെക്കാം, എക്സ് എടുത്ത് ഇവിടെയും വെക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നായിരിക്കണം ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യേണ്ടത്. അൺനോൺ റെസിസ്റ്റൻസ് എവിടെ ഇരിക്കുന്നോ അവിടെ നിന്നായിരിക്കണം ബാലൻസിങ് ലെങ്ത് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അവിടെയും സെയിം ഇക്വേഷൻ വെച്ച് ഇപ്പം 1 ഓം റെസിസ്റ്റൻസ് ആദ്യം ഇവിടെ ഇട്ടു, എൽ വൺ കണ്ടുപിടിക്കുക. പിന്നെ ഇത് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഇവിടെ 1 ഓം റെസിസ്റ്റൻസ് ഇട്ടു, അവിടെ എൽ ടു കണ്ടുപിടിക്കുക. ആ എൽ വണ്ണിൻ്റെ എൽ ടുവിൻ്റെ ആവറേജ് നമുക്ക് എൽ എന്നെടുക്കാം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഇനി എഴുതാം ആർ എൽ ബൈ 100 - L എന്ന് എഴുതാം. പേർ എൽ ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എൽ ടു ബൈ 2. അതിൻ്റെ ആവറേജ് ആണ്. അതായത് എൽ വൺ അൺനോൺ റെസിസ്റ്റൻസ് ലെഫ്റ്റിൽ വെക്കുമ്പോൾ ഉള്ള ബാലൻസ് ലെങ്ത്, എൽ ടു
അൺനോൺ റെസിസ്റ്റൻസ് റൈറ്റിൽ വെക്കുമ്പോൾ ബാലൻസ് ലെങ്ത്. അതിൻ്റെ ആവറേജ് എടുത്തിട്ട് നമുക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലിന് റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും ചെയ്യണം, ഇതും ചെയ്യണം. അങ്ങനെ ഈ റെസിസ്റ്റൻസ് മാറ്റിയും ചെയ്യണം, ഈ ഇൻ്റർചേഞ്ച് ചെയ്യും അത് ചെയ്യണം. ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കണം, അതിൻ്റെ തിയറി അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഇത് ബാക്കിയായിട്ട് ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കണക്ഷനൊക്കെ നിങ്ങളെ അടുത്ത ക്ലാസ് നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. വെസ്റ്റൺസ് ബ്രിഡ്ജ് ആസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് കിർച്ചോഫ്സ് റൂൾസ് കൺസിഡർ സർക്യൂർ ഷോൺ ഇൻ ദി ഫിഗർ ഈസ് കോൾഡ് ദി വെസ്റ്റൺസ് ബ്രിഡ്ജ്. ദി ബ്രിഡ്ജ് ഹാസ് ഫോർ റെസിസ്റ്റേഴ്സ് പി ക്യു ആർ ആൻഡ് എസ്. ദി ബാറ്ററി കണക്റ്റഡ് ലൈൻ എ സി ഈസ് കോൾഡ് ബാറ്ററി ആം. ദി ഗാൽവനോമീറ്റർ കണക്റ്റഡ് ലൈൻ ബി ഡി ഈസ് കോൾഡ് ഗാൽവനോമീറ്റർ ആം. പിന്നെ വേറെ ആം ഉള്ളത് എ ബി സി. ടോപ്പിൽ വരാം എ ബി സി, താഴത്ത് വരാം എ ഡി സി. ആ എ ബി സി എന്ന ആമിനെയും എ ഡി സി എന്ന ആമിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെ ഗാൽവനോമീറ്റർ കണക്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനാണ് വെസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. ഡയഗ്രം വരച്ച് പഠിക്കുക. ഡയഗ്രത്തെ ബേസ് ചെയ്താണ് നമ്മളത് കണ്ടീഷൻ ഫോർ ബാലൻസിങ് വെസ്റ്റൺസ് ബ്രിഡ്ജ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ, അറ്റ് ദി ജംഗ്ഷൻ ബി ഐ വൺ ഈക്വൽസ് ഐ ടു പ്ലസ് ഐ ജി. അവിടുന്ന് വരുന്ന കറണ്ട് ഐ വൺ, പോകുന്ന കറണ്ട് ഐ ടു പ്ലസ് ഐ ജി. കേസ് നമ്പർ വൺ. ജംഗ്ഷൻ ഡിയിൽ വരുന്ന കറണ്ട് ഐ ത്രീ പ്ലസ് ഐ ജി ഈക്വൽസ് ഐ ഫോർ. ഐ ഫോർ അവിടുന്ന് പോകുന്ന കറണ്ടാണ്. അപ്ലൈ കുറിച്ചോ സെക്കൻഡ് ലോ ടു ദി മെഷ് എ ബി ഡി എ. എ ബി ആദ്യത്തെ ഒരു ട്രയാങ്കിൾ മെഷ്. ഐ വൺ ബി പ്ലസ് ഐ ജി ജി മൈനസ് ഐ ത്രീ ആർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക. ഇവിടെ സെല്ലൊന്നും ഇല്ല, സീറോ. അടുത്ത ഒരാമാണ് അവിടെ ബി സി ഡി ബി. ബി സി ഡി ബിയിൽ ഐ ടു ക്യൂ മൈനസ് ഐ ഫോർ എസ് മൈനസ് ഐ ജി ജി ഈക്വൽ സീറോ. നാല് ഇക്വേഷൻസ് നമ്മൾ കിർച്ചോഫ് ലോഡ് ആപ്ലിക്കേഷനായിട്ട് എഴുതാവുന്നതാണ്. ഇത് ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്, ഐ ജി ഈസ് ഈക്വൽ ടു സീറോ. സോ ഐ വൺ ഈക്വൽസ് ഐ ടു എന്ന് എഴുതാം, ആൻഡ് ഐ ത്രീ ഈസ് ഈക്വൽ ടു ഫോർ എന്ന് എഴുതാം. വണ്ണും ടൂവും അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. ക്വസ്റ്റൻ ത്രീ ബികംസ് ഐ വൺ പി ഈസ് ഈക്വൽ ടു ഐ ത്രീ ആറ്. ക്വസ്റ്റൻ നമ്പർ ഫൈവ്. ക്വസ്റ്റൻ ഫോർ ബികംസ് ഐ ടു ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഫോർ എസ് എന്ന് എഴുതാം. ക്വസ്റ്റൻ ഫൈവ് ബൈ സിക്സ് ബികംസ് ഐ വൺ പി ബൈ ഐ ടു ക്യൂ ഈക്വൽസ് ഐ ത്രീ ആർ ബൈ ഐ ഫോർ എസ്. ഇത് പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് എന്ന് എഴുതാം. കാര്യം ഐ വൺ ഈക്വൽസ് ഐ ടു ആയതുകൊണ്ട് ഐ വണ്ണും ഐ ടുവും ക്യാൻസൽ ചെയ്യാം. ഐ ത്രീ ഈക്വൽസ് ഐ ഫോർ ആയതുകൊണ്ട് ഐ ത്രീയും ഐ ഫോറും ക്യാൻസൽ ചെയ്യാം. പി ബൈ ക്യൂ ഈക്വൽസ് ആർ ബൈ എസ്. ദിസ് ഈസ് ദ ബാലൻസ് കണ്ടീഷൻ ഫോർ ദി ഗാൽവനോമീറ്റർ ടു ഗിവ് സീറോ ഓർ നൾ ഡിഫ്ലക്ഷൻ. ദി വെസ്റ്റൺസ് ബ്രിഡ്ജ് ആൻഡ് ഇസ് ബാലൻസ് കണ്ടീഷൻ പ്രൊവൈഡ് പ്രാക്ടിക്കൽ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. എസ് ഈസ് ടേക്കൺ എസ് അൺനോൺ റെസിസ്റ്റൻസ് കീപ്പിംഗ് പി ആൻഡ് ക്യൂ നോൺ വേരിയിങ് ആർ ടിൽ ദി ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. പിയും ക്യൂവും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് എസിൻ്റെ വാല്യൂ, സോറി ആറിൻ്റെ വാല്യൂ നമുക്ക് വേരി ചെയ്യാം. വേരി ചെയ്ത് ഗാൽവനോമീറ്റർ റിഫ്ലക്ഷൻ സീറോ ആക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിയും ക്യൂവും നമുക്കറിയാവുന്നതാണ്. ആറിൻ്റെ വാല്യൂ വേരി ചെയ്ത് അത് കണ്ടുപിടിക്കുക. അങ്ങനെ നൾ ഡിഫ്ലക്ഷൻ വരുമ്പോൾ നമുക്ക് ഇത് ബ്രിഡ്ജസ് ബാലൻസ് എസ് ഈസ് ഈക്വൽ ടു ക്യു ആർ ബൈ പി ഇക്വേഷൻ വെച്ച് ചെയ്യാം. എ പ്രാക്ടിക്കൽ ഡിവൈസ് യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് മീറ്റർ ബ്രിഡ്ജ്. അത് നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടി ചെയ്യാനുള്ളതാണ് മീറ്റർ ബ്രിഡ്ജ്. അത് നോക്കാം. മീറ്റർ ബ്രിഡ്ജ്, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് പ്രാക്ടിക്കൽ ഫോം ഓഫ് വെസ്റ്റൺസ് ബ്രിഡ്ജ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വയർ എ സി വൺ മീറ്റർ ലോങ് കെപ്റ്റ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ ടു കോപ്പർ സ്ട്രിപ്സ് ഫിക്സഡ് ഓൺ എ വുഡൻ ബോർഡ്. ഞാൻ അതിൻ്റെ ആ ഫിഗർ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നോക്കുക. ഈ ഡയഗ്രാം വരച്ച് പഠിക്കുക. ഇവിടെ ക്യാപിറ്റൽ ആർ ആണ് ഞാൻ അൺനോൺ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫിഗറിനകത്ത് എസ് നോൺ റെസിസ്റ്റൻസും ആണ്.
അപ്പോൾ വീസ്റ്റൺസ് ബ്രിഡ്ജിനകത്ത് പി യുടെ സ്ഥാനത്ത് ഇവിടെ ക്യാപിറ്റൽ ആറും ക്യൂവിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എസ് ആണ്. അവിടെ ആറിൻ്റെ സ്ഥാനത്ത് എൽ വൺ ലെങ്ത് ആർ സി എം എൽ വൺ എല്ലെന്ന് കൊടുക്കാം. എൽ വൺ ആണെങ്കിൽ എൽ വൺ എന്ന് കൊടുക്കാം. എസിൻ്റെ സ്ഥാനത്ത് ഹൺഡ്രഡ് മൈനസ് എൽ വണിൻ്റെ റെസിസ്റ്റൻസ്. കണക്ഷൻസ് ആർ മെയ്ഡ് ആ ഷോൺ ഇൻ ദി ഫിഗർ. ആർ ഇസ് അൺനോൺ റെസിസ്റ്റൻസ് ആൻഡ് എസ് ഇസ് ദ നോൺ റെസിസ്റ്റൻസ്. ദ ജോക്കി ഈസ് സജസ്റ്റഡ്. ജോക്കി ഒരു കോൺടാക്ടർ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വയറിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്തൊരു കോൺടാക്ടർ. ജോക്കി സജസ്റ്റഡ് സച്ച് ദാറ്റ് ജി ഷോസ് നോ റിഫ്ലക്ഷൻ. ദെൻ ദി ബ്രിഡ്ജ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. ദ ബാലൻസ് ലെങ്ത് എൽ സെൻറ്റിമീറ്റർ ഈസ് മെഷേർഡ് ഫ്രം ദി എൻഡ് എ സച്ച് ദാറ്റ് എ ഡി എസ് എൽ സെൻറ്റിമീറ്റർ. ഇറ്റ് ഹാസ് എ റെസിസ്റ്റൻസ് ആർ സി എം എൽ. ഒരു ആർ സി എം ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ പെർ യൂണിറ്റ് സെൻറ്റിമീറ്റർ. സിമിലർലി ദ ലെങ്ത് ഡി സി ഹാസ് എ റെസിസ്റ്റൻസ് ആർ സി എം ഇൻറ്റു ഹൺഡ്രഡ് മൈനസ് എൽ. ഫ്രം വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ ആർ ബൈ എസ് ഇസ് ഈക്വൽ ടു ആർ സി എം എൽ ബൈ ആർ സി എം ഇൻറ്റു ഹൺഡ്രഡ് മൈനസ് എൽ. ആർ സി എം ആർ സി എം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആർ സി ഈസ് ഈക്വൽ ടു എസ് എൽ ബൈ ഹൺഡ്രഡ് മൈനസ് എൽ. ഫോർ ഡിഫറെൻ്റ് വാല്യൂസ് ഓഫ് എസ് വി ഗെറ്റ് ഡിഫറെൻ്റ് വാല്യൂസ് ഓഫ് എൽ. റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ എസിൻ്റെ വാല്യൂ മാറ്റി മാറ്റി റിപ്പീറ്റ് ചെയ്യുന്നു. അത് കാൽക്കുലേറ്റ് ആർ ഈച്ച് ടൈം. നാൻ എറർ ഇൻ മെഷർമെൻറ്റ് ഓഫ് എൽ റിസൾട്ട് ഇൻ എൻ എറർ ഓഫ് ആർ. ദ പെർസെൻറ്റേജ് എറർ ഇൻ ആർ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദി ബാലൻസ് പോയിൻറ്റ് നിയർ ദി മിഡിൽ പോയിൻ്റ് ഓഫ് ദി ബ്രിഡ്ജ് അറ്റ് ഈസ് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 സെൻറ്റിമീറ്ററിന് അടുത്ത് നമുക്കത് ബാലൻസ് ചെയ്യുമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആദ്യം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെക്കിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എറർ ഇല്ലാതെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ആറും എസും ഇൻ്റർചേഞ്ച് ചെയ്തും നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അൺനോൺ റെസിസ്റ്റൻസ് എസിൻ്റെ സ്ഥാനത്തും ആ നോൺ റെസിസ്റ്റൻസ് ആറിൻ്റെ സ്ഥാനത്തും വെച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യേണ്ടത് നമ്മൾ സി നിന്നായിരിക്കണം. സിയിൽ നിന്നായിരിക്കണം ലെങ്ത് എൽ ടു മെഷർ ചെയ്യുക. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് എവിടെ ഇരിക്കുന്നു അവിടെ നിന്നായിരിക്കണം ബാലൻസ് ലെങ്ത് മെഷർ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ എൽ വേണമെങ്കിൽ എൽ വൺ പ്ലസ് എൽ ടു ബൈ ടു ചെയ്ത് എൽ കണ്ടുപിടിക്കാം. ഓക്കെ, നോട്ട് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.